ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ സിക്സ് ചാപ്റ്ററായ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സാമ്പിൾ തേർട്ടി ഫൈവ് ആൻഡ് തേർട്ടി സിക്സ് നമ്മളിവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റും സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റും എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട എക്സാമ്പിളുകളാണ് ഡിസ്കസ് ചെയ്യുന്നത് അതിലത്തെ രണ്ട് എക്സാമ്പിളാണ് തേർട്ടി ഫൈവ് ആൻഡ് തേർട്ടി സിക്സ് എക്സാമ്പിൾ തേർട്ടി സിക്സ് എന്താണെന്ന് നോക്കാം ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് സീറോ സി ഫ്രം ദ പരാബോള വൈസ് ഈക്വൾ ടു എക്സ്ക്വയർ വെർ ഹാഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് അപ്പോൾ നമുക്ക് ഒരു പരാബോള തന്നിട്ടുണ്ട് ഏതെങ്കിലും ഒരു പോയിന്റ് അപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത് ഇവിടെ നമുക്കൊരു സീറോ സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് അപ്പോൾ ആ ഒരു പോയിന്റിലേക്കുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം സീയുടെ വാല്യൂ തന്നിട്ടുണ്ട് ഹാഫിൻ്റെയും ഫൈവിൻ്റെയും ഇടയിലാണെന്ന് അപ്പോൾ നമ്മൾ ലെറ്റ് എച്ച് കെ എച്ച് കെ എന്ന് പറയുന്നതാണ് നമ്മുടെ ആ ഒരു ഡിസ്റ്റ് പോയിൻറ്റ് നമുക്ക് എടുക്കാം ഒരു പോയിൻ്റ് ആയിട്ട് നമുക്ക് എടുക്കാം എച്ച് കെ ബി എനി പോയിൻ്റ് ഓൺ ദ പരാബോള ഓൺ ദ പരാബോള വൈക്വൾ ടു എക്സ് സ്ക്വയർ അപ്പോൾ ഈ പരാബോളയിലെ ഒരു പോയിൻ്റ് ആയിട്ട് നമ്മൾ എച്ച് കെ എടുത്തു ഏ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ എച്ച് കെയിൽ നിന്ന് ഈ സീറോ സി എന്ന് പറഞ്ഞ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അത് നമ്മൾ ഡി ആണെന്ന് വിചാരിക്കുകയെ ആ ഡി ആണ് ആ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല ഡി ആണെന്ന് നമ്മൾ വിചാരിക്കുകയാണ് ലേറ്റ് ഡി ബി ദ റിക്വയർഡ് ഡിസ്റ്റൻസ് അവർ പറഞ്ഞ പോലത്തെ ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അത് ഡി ആണെന്ന് നമ്മൾ വിചാരിച്ചു ഏതാണ് ബിറ്റ്വീൻ എച്ച് കെ ആൻഡ് സീറോ സി ഇതാണ് ആ രണ്ട് പോയിന്റ് പരാപോളയിലുള്ള പോയിന്റാണ് എച്ച് കെ അതുപോലെ സീറോ സി എന്ന് പറഞ്ഞ പോയിന്റിൽ നിൽക്കുള്ള ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ആ ഡിസ്റ്റൻസ് നമ്മൾ ഡി ആയിട്ട് എടുത്തു പോയിന്റ് പരാപോളയിലത്തെ ഒരു പോയിന്റ് ആയിട്ട് നമ്മൾ എച്ച് കെയും എടുത്തു അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല എന്താണ് ഡി സി ഇക്വൽ ടു റൂട്ട് ഓഫ് ഇതാണ് രണ്ട് പോയിന്റ് അല്ലേ എച്ച് നമ്മൾ എക്സ് കോർഡിനേറ്റുകൾ നമ്മൾ സപ്റാക്ട് ചെയ്യുക അതിന് സ്ക്വയർ ചെയ്യുക അല്ലേ എച്ച് മൈനസ് സീറോ ദാ ഹോൾ സ്ക്വയർ പ്ലസ് കെ മൈനസ് സി ദാ ഹോൾ സ്ക്വയർ ഇതിൽ നമ്മൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫോർമുല നമ്മൾ ടെൻത്തിൽ അല്ലേ അപ്പോൾ അത് നമ്മൾ എഴുതി ഇനി ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം റൂട്ട് എച്ച് മൈനസ് സീറോന് എന്ത് എഴുതാം എച്ച് അല്ലെ എച്ച് സ്ക്വയർ പ്ലസ് കെ മൈനസ് സി ദ ഹോൾ സ്ക്വയർ ഇതവിടെ നിൽക്കട്ടെ ഇനി നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് ഈ എച്ച് കെ എന്ന് പറയുന്നത് എനി പോയിന്റ് ഓൺ ദ പരാബോള വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണല്ലേ സിൻസ് എച്ച് കെ പരാബോള വൈ ഈക്വൾ ടു എക്സ് സ്ക്വയർ അല്ല അതിലത്തെ ഒരു പോയിന്റ് ആണ് അതിലത്തെ ഒരു പോയിന്റ് ആണെങ്കിൽ ഈ എച്ച് കെ എന്ന് പറഞ്ഞ പോയിന്റ് ഈ പരാബോളയുടെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് അതായത് അതിലത്തെ എക്സിന് വൈക്കും പകരം നമുക്ക് എച്ചും കെയും കൊടുക്കാം അല്ലേ അപ്പം നമുക്ക് എന്ത് എഴുതാം വി ഹാവ് വൈക്ക് പകരം കെ കൊടുക്കാം കെ സ്ക്വയർ ഇസ് ഈക്വൾ ടു സോറി കെ സ്ക്വയർ അല്ല വൈ എന്ന് പറയണത് കെ എക്സ് എന്ന് പറയണത് എച്ച് അപ്പോൾ നമുക്ക് എന്താ എഴുതാം വി ഹാവ് കെ സൽ ടു എന്ത് വരും കെ ഈസ് ടു അല്ലെ വൈയുടെ സ്ഥാനത്ത് കെ അപ്പോൾ കെ ഇസ് ടു എക്സ് സ്ക്വയർ അതായത് എച്ച് സ്ക്വയർ എന്ന് വരും ശരിയല്ലേ ആ എച്ചും കെയും ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും അപ്പോൾ കെ ഈസ് ഈക്വൾ ടു എച്ച് സ്ക്വയർ എന്ന് കിട്ടി അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വണ്ടി നമ്മളവിടെ ഡിസ്റ്റൻസ് ഫോർമുല അവിടെ എഴുതി വെച്ചിട്ടില്ലേ അതിൽ എച്ച് സ്ക്വയറിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഇനി എന്ത് കൊടുക്കാം കെ എന്ന് കൊടുക്കാം അപ്പോൾ റൂട്ട് എച്ച് സ്ക്വയറിൻ്റെ സ്ഥാനത്ത് കെ കൊടുത്തു കെ പ്ലസ് കെ മൈനസ് സി ദോൾ സ്ക്വയർ എന്നായി ഇപ്പോൾ നമ്മുടെ എന്ത് ഇക്വേഷൻ ഇനി ഇപ്പോൾ നമ്മുടെ ഡി ആണ്ട്ടോ ഡിസ്റ്റൻസ് ഡി ഇനി നമുക്ക് ഇതിൻ്റെ എന്ത് ചെയ്യാം അല്ലെങ്കിൽ ഡി ഓഫ് എ കെ എന്ന് കൂടി ഇതിന് പറയാം ഇപ്പോൾ നമുക്കത് കെയിൽ മാത്രമുള്ളൊരു ഇക്വേഷനായിട്ട് കിട്ടിയില്ലേ ഇനി നമുക്ക് ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാലോ ഡി ഡാഷ് കെ എന്ന് പറയാം ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണിത് വൺ ബൈ ടു റൂട്ട് എക്സ് എക്സിന് സാധനത്തിവിടെ എന്തുണ്ട് കെ പ്ലസ് കെ മൈനസ് സി ദ സ്ക്വയർ ഇൻറ്റു ഇനി റൂട്ടിൻ്റെ ഉള്ളിലുള്ള നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം അല്ലേ കെ എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു കെ എല്ലാം ചെയ്യണത് അപ്പോൾ വൺ പ്ലസ് കെ മൈനസ് സി ദ സ്ക്വയർ എന്ന് പറയുമ്പോൾ ടു ഇൻറ്റു കെ മൈനസ് സി അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് വൺ പ്ലസ് ടു ഇൻറ്റു കെ മൈനസ് സി നോമറേറ്ററിൽ ടു ഇൻറ്റു റൂട്ട് കെ പ്ലസ് കെ മൈനസ് സി ദ ഹോൾ സ്ക്വയർ ഡിനോമിനേറ്ററായിട്ട് കിട്ടി ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിൽ നമ്മൾ അല്ല നമ്മുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഡി ഡാഷ് കെ ഈസ് ടു ഏത് ഡെറിവേറ്റീവ് ടെസ്റ്റാണെന്ന് നമുക്ക് നോക്കാം ഡി ഡാഷ് കെ ഈസ് ടു സീറോ ആണെന്ന് വിചാരിക്കുകയെ നമ്മുടെ ഫസ്റ്റ് ഡെ ഡെറിവേറ്റീവ് നമുക്ക് കിട്ടിയത് സീറോ ആയിട്ട് നമ്മൾ കൊടുക്കുകയാണ് ഡി ഡാഷ് കെ ഇസ് ഈക്വൽ ടു സീറോ അപ്പം നമുക്ക് കെയുടെ വാല്യൂ എന്ത് കിട്ടും നമുക്ക് ആ ഡി ഡാഷ് കെ ഇവിടെ ഒന്നുകൂടി ഊണ് എഴുതാം വൺ പ്ലസ് ടു ഇൻറ്റു കെ മൈനസ് സി ഡിവൈഡ് ബൈ ടു ഇൻറ്റു റൂട്ട് ഓഫ് കെ പ്ലസ് കെ മൈനസ് സി ദോൾ സ്ക്വയർ അപ്പോൾ ഇത് ഈക്വൾ ടു സീറോ വരും അല്ലേ നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് സീറോ എന്ന് പറയുമ്പോൾ ഈ ടെം മൊത്തത്തിൽ സീറോ അപ്പോൾ ഡിനോമിനേറ്റർ ആദ്യം തന്നെ സീറോ ആയി ബാക്കി എന്തുണ്ട് വൺ പ്ലസ് ടു ഇൻറ്റു കെ മൈനസ് സി ഈക്വൽ ടു സീറോ അപ്പോൾ ടു ഇൻറ്റു കെ മൈനസ് സീസ് ഈക്വൽ ടു മൈനസ് വൺ അപ്പോൾ കെ മൈനസ് സി ഇസ് ഈക്വൽ ടു മൈനസ് ഹാഫ് നമ്മൾ ഓരോന്നിനായിട്ട് കൊണ്ടുവരിക ടുവിനെ കൊണ്ടുവന്നു നമുക്ക് കെയുടെ വാല്യുവാണ് കിട്ടേണ്ടത് അപ്പോൾ കെ ഇസ് ഈക്വൽ ടു മൈനസ് ഹാഫ് പ്ലസ് സിന്ന് കിട്ടി നമുക്കൊന്ന് അറേഞ്ച് ചെയ്തിട്ട് എഴുതാം വൺ പ്ലസ് ടു സി ഡിവൈഡ് ബൈ ടു നമ്മൾ എൽ സി എടുത്തൂല്ലേ അതായത് ടു സി മൈനസ് വൺ ബൈ ടു നമ്മുടെ എന്ത് കെ എന്ന് പറയുന്നത് അപ്പോൾ കെ നമുക്ക് എന്ത് കിട്ടി ടു സി മൈനസ് വൺ ബൈ ടു അതായത് നമ്മുടെ ഡി ഡാഷ് കെ സിക്വൾ ടു സീറോ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടി കെയുടെ വാല്യൂ എന്ത് കിട്ടി കെ സിക്വൽ ടു സി മൈനസ് വൺ ബൈ ടു ഇത് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം കെ ഇസ് ലെസ് ദാൻ ടു സി മൈനസ് വൺ ബൈ ടു എന്ന് വിചാരിക്കേ അങ്ങനെയാണെങ്കിൽ എന്താ ദൻ ടു കെ എന്ന് പറയുന്നത് ലെസ് ദാൻ ടു സി മൈനസ് വൺ ബൈ ടു ആണ് അങ്ങനെയാണെങ്കിൽ ടു ഇൻറ്റു കെ മൈനസ് സി പ്ലസ് വൺ എന്തായിരിക്കും ഇതിനിങ്ങോട്ട് കൊണ്ടുവരിക ടു കെ പിന്നെ ഇതിങ്ങോട്ട് കൊണ്ടുവന്നു മൈനസ് ടു സി മൈനസ് വണ്ണിന് ഇങ്ങോട്ട് വന്നു പ്ലസ് വൺ അതെ ഇതിനൊന്ന് അറേഞ്ച് ചെയ്തതാണെങ്കിൽ ടു ഇൻറ്റു കെ മൈനസ് സി പ്ലസ് വൺ അത് ലെസ് ദാൻ സീറോ ആയിരിക്കും പക്ഷെ ടു ഇൻറ്റു കെ മൈനസ് സി പ്ലസ് വൺ ലെസ് ദാൻ സീറോ ആണെങ്കിൽ നമ്മുടെ എന്തായിരിക്കും ഡി ഡാഷ് കെ അല്ല എൻ്റെ ന്യൂമർ അല്ലത് അതായത് ദാറ്റ് ഈസ് ഡി ഡാഷ് കെ ലെസ് ദാൻ സീറോ ഓൾസോ നമുക്ക് വേറെ എന്തുകൊണ്ട് പറയാം ഓൾസോ വെൻ കെ ഈസ് ഗ്രേറ്റർ ദാൻ ടു സി മൈനസ് വൺ ബൈ ടു ആണെങ്കിലോ അങ്ങനെയാണെങ്കിൽ ടു ഇൻറ്റു കെ മൈനസ് സി പ്ലസ് വൺ എന്തായിരിക്കും ഇതിനെ അറേഞ്ച് ചെയ്ത് എഴുതാൻ നല്ലിട്ടിത് ടു ഇൻറ്റു കെ മൈനസ് സി പ്ലസ് വൺ ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കും ദാറ്റ് ഈസ് ഡി ഡാഷ് കെ എന്താണ് ഗ്രേറ്റർ ദാൻ സീറോ അതായത് നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആയിട്ട് കിട്ടി പിന്നെ കെ ഈസ് ലെസ് ദാൻ ടൂ സി മൈനസ് വൺ ബൈ ടു ആണെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ലെസ് ദാൻ സീറോ ആയിട്ട് കിട്ടി അങ്ങനെയാണ് ഈ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ദർ ഫോർ ബൈ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് നമുക്ക് എന്ത് പറയാൻ പറ്റും ഡി ഓഫ് കെ ഈസ് മിനിമം നമുക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ മിനിമം ആണ് കാണേണ്ടത് ഇവിടെ അറ്റ്വൽ ടു സി മൈനസ് വൺ ബൈ ടു അപ്പം നമ്മളിവിടെ നമ്മുടെ ഡിസ്റ്റൻസ് അപ്പോൾ എന്തായിട്ട് കിട്ടും ഡി നമ്മളവിടെ കണ്ടു വച്ചിട്ടുണ്ട് അല്ലെ ഡി എന്തായിട്ട് നമ്മളവിടെ എഴുതി വെച്ചേക്കണത് കെ പ്ലസ് കെ റൂട്ട് ഓഫ് കെ പ്ലസ് കെ മൈനസ് സി ദോൾ സ്ക്വയർ അപ്പം അതിലേക്ക് വേണ്ടത് ഈ കെ ഇവിടെ മിനിമം വാല്യൂ ആണ് കിട്ടി റൂട്ട് ഓഫ് കെയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം ടു സി മൈനസ് വൺ ബൈ ടു റൂട്ട് ഓഫ് കെ പ്ലസ് കെ മൈനസ് സി അപ്പോൾ ടു സി മൈനസ് വൺ ബൈ ടു മൈനസ് സി ദ ഓൾ സ്ക്വയർ അതിൽ കെയുടെ സാധനത്തൊക്കെ നമുക്ക് ഈ വാല്യൂ കൊടുക്കാം അപ്പോൾ ഇത് ഷോർട്ടസ്റ്റ് വാല്യൂ ആവുന്ന പറയണത് നമുക്കിതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം ടു സി മൈനസ് വൺ ബൈ ടു പ്ലസ് ഇവിടെ എന്ത് കിട്ടും ടു സി മൈനസ് വൺ ബൈ ടു ദോൾ സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ മൈനസ് ടു സി മൈനസ് ഇൻ സി ഡിവൈഡഡ് ബൈ ടു ഈ ടൂം ടൂ ക്യാൻസലായി പോകും നമ്മുടെ എ മൈനസ് ബി ഹോൾ സ്ക്വയർ വെച്ചിട്ടത് എക്സ്പാൻഡ് ചെയ്യുക എന്നിട്ട് നമ്മളിതിനെ എന്ത് ചെയ്യണം സിംപ്ളിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ എന്ത് കിട്ടും റൂട്ട് ഫോർ സി മൈനസ് വൺ ബൈ ടുന്ന് കിട്ടും എന്ത് റൂട്ട് ഫോർ സി മൈനസ് വൺ ബൈ ടു ഇതാണ് നമ്മുടെ എന്ത് ഡിസ്റ്റൻസ് ഡിസ്റ്റൻസാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് അപ്പം അതിലേക്കുള്ള കേഡ് മിനിമം വാല്യൂ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു ഫസ്റ്റ് ഡെറിവേറ്റീവ് ഡ്രസ് വെച്ചിട്ട് ഇനി നമുക്ക് ഒരു എക്സാമ്പിളും കൂടി നോക്കാം എക്സാമ്പിൾ തേർട്ടി സിക്സ് ഇവിടെ എ പി ഞാൻ ഒരു പിക്ചർ വരയ്ക്കാം പിക്ചർ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എ എന്നും ബി എന്നും പറഞ്ഞ രണ്ട് പോയിന്റ് ഉണ്ട് രണ്ട് പോൾസ് അവിടുന്ന് രണ്ട് വെർട്ടി അവിടെ അതിലെ രണ്ട് പോയിൻറ്റാണ് എയും ബിയും ആ എയിൽ യിൽ നിന്നും ബിയിൽ നിന്നും രണ്ട് വെർട്ടിക്കൽ പോൾസ് വരച്ചിരിക്കുകയാണ് ഒന്ന് എ പി അടുത്തത് ബി ക്യു എ പി ആണത് എ പി അപ്പോൾ എയും ബിയും രണ്ട് പോയിന്റ് അതിൽ നിന്ന് നമ്മൾ രണ്ട് വെർട്ടിക്കൽ ആയിട്ട് രണ്ട് പോൾ വരച്ചി വരച്ചിരിക്കുകയാണ് ഒന്ന് എ പിയും ഒന്ന് ബി ക്യൂം എ പി അവർ തന്നിട്ടുണ്ട് സിക്സ്റ്റീൻ മീറ്റർ ആണ് ബി ക്യു അവർ തന്നിട്ടുണ്ട് ട്വൻറ്റി ടു ആണ് ഈ മൊത്തം എ ബിയുടെ നീളം അവർ നമുക്ക് തന്നിട്ടുണ്ട് ട്വൻറ്റി മീറ്റർ ആണെന്ന് ഇത് നമുക്ക് എന്ത് കണ്ടുപിടിച്ച് കൊടുക്കണം ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ആർ ഓൺ എ ബി ഇപ്പോൾ ഇവിടെ ഒരു ആറുണ്ടെന്ന് വിചാരിക്കേ എ ബിയുടെ

ആർ ക്യു സ്ക്വയർ മിനിമം ആവുന്ന രീതിയിൽ ഈ ആറ് എ യിൽ നിന്നും എത്ര ഡിസ്റ്റൻസിലാണ് ഇരിക്കേണ്ടത് ഇപ്പോൾ എ ബിയുടെ മൊത്തം ലെങ്ത് ട്വൻറ്റി മീറ്റർ ആണ് അപ്പോൾ എ യിൽ നിന്നും ഫൈവ് മീറ്റർ അകലെയാണോ ടെൻ മീറ്റർ അകലെയാണോ ഫിഫ്റ്റീൻ മീറ്റർ അകലെയാണോ അപ്പോൾ ആറിൻ്റെ പൊസിഷൻ നമുക്കറിയണം അതായത് ഈ എ ആറിൻ്റെ ഡിസ്റ്റൻസ് ലെങ്ത് എത്രയെന്ന് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ആ ലെങ്ത് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം മൊത്തത്തിൽ ഇത് എത്രയാണ് എയിൽ നിന്ന് ബി വരെ ട്വൻറ്റി ആണ് അപ്പോൾ അതിൽ എ ആറ് നമ്മൾ എക്സാന്ന് പറഞ്ഞു ബാക്കി ആർ ബി എത്ര വരും ട്വൻ്റി മൈനസ് എക്സ് അല്ലേ ബാക്കി ഇത് രണ്ടും നമുക്കിവിടെ തന്നിട്ടുണ്ട് നമുക്ക് ഈ ആർ പി സ്ക്വയർ പ്ലസ് പി ക്യൂ സ്ക്വയർ മിനിമം ആവണ രീതിയിലാണ് ആർ എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ആർ പി സ്ക്വയർ എന്താണെന്ന് നോക്കാം ഈ ഒരു ട്രയാങ്കിൾ നമുക്കിവിടെ കിട്ടിയില്ലേ എ പി ആർ ഈ എ പി ആർ എന്ന് പറയുന്ന ട്രയാങ്കിൾ നോക്കുമ്പം നമ്മുടെ ഇവിടെ നമുക്ക് വെർട്ടിക്കൽ പോളാന്ന് അല്ലേ അപ്പോൾ ഇത് രണ്ടും നയൻറ്റി ഡിഗ്രിയാണ് അപ്പോൾ നമ്മുടെ പൈതകോല തീർ അനുസരിച്ച് നമുക്ക് എന്ത് പറയാം ആർ പി എന്ന് പറയുന്നത് ഇവിടെ ഹൈപ്പോർട്ട് ന്യൂസ് അല്ലേ കർണാണ് വരുന്നത് അപ്പം നമുക്കിവിടെ ആർ പി സ്ക്വയർ എന്ത് എഴുതാം ആർ പി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ആർ സ്ക്വയർ പ്ലസ് എ പി സ്ക്വയർ ശരിയല്ലേ എ ആർ സ്ക്വയർ പ്ലസ് എ പി സ്ക്വയർ അതേപോലെ തന്നെ നമുക്കിവിടെ ആർ ക്യു സ്ക്വയർ എന്ത് വരും അതേപോലെ മറ്റൊരു റൈറ്റ് ആങ്കിൾ ട്രൈ ആങ്കിൾ ആണ് അപ്പോൾ ആർ ക്യു സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ ബി സ്ക്വയർ പ്ലസ് ബി ക്യു സ്ക്വയർ അല്ലേ ആർ ബി സ്ക്വയർ പ്ലസ് ബി ക്യു സ്ക്വയർ ആണ് നമ്മുടെ ആർ ക്യു സ്ക്വയർ നമ്മുടെ പൈതോ കുറച്ച് തീർ അനുസരിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ ഇത് രണ്ട് നമുക്കൊന്ന് ആഡ് ചെയ്യാമല്ലോ ആർ പി സ്ക്വയർ പ്ലസ് ആർ ക്യു സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്കിതെല്ലാം ഒരുമിച്ച് എഴുതാം എ ആർ സ്ക്വയർ പ്ലസ് എ പി സ്ക്വയർ പ്ലസ് ആർ ബി സ്ക്വയർ പ്ലസ് ബി ക്യു സ്ക്വയർ ഇതിലെ എ ആർ എത്രയാണ് എ ആർ നമ്മൾ എക്സ് ആയിട്ട് എടുത്തിരിക്കണം അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എ പി എ പി എത്രയാണ് സിക്സ്റ്റീൻ തന്നിട്ടുണ്ട് അപ്പോൾ സിക്സ്റ്റീൻ സ്ക്വയർ ആർ ബി എത്രയാണ് ആർ ബി നമുക്ക് ട്വന്റി മൈനസ് എക്സ് ഉള്ളു അപ്പൊ ട്വന്റി മൈനസ് എക്സ് ദോൾ സ്ക്വയർ പ്ലസ് ബി ക്യു എത്രയാണ് ബി ക്യു നമുക്ക് തന്നിരിക്കുന്നത് ട്വന്റി ടു അപ്പൊ ട്വന്റി ടു സ്ക്വയർ അപ്പോൾ അതിന്റെ എല്ലാത്തിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ സബ്സ്റ്റ്യൂട്ട് ചെയ്തു ഇനി നമ്മളിതിനെ ഈ ട്വൻറ്റി മൈനസ് എക്സ് തോൾ സ്ക്വയർ നമ്മളവിടെ എക്സ്പാൻഡ് ചെയ്തിട്ട് പിന്നെ എക്സ് സ്ക്വയർ പ്ലസ് സിക്സ്റ്റീൻ സ്ക്വയർ പ്ലസ് ട്വൻറ്റി സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് ഫോർട്ടി എക്സ് വരും അല്ലേ പ്ലസ് ട്വൻറ്റി ടു സ്ക്വയർ ഇതിന് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കവിടെ എന്ത് കിട്ടി ഇവിടെ ടു എക്സ് സ്ക്വയർ ഉണ്ട് അല്ലേ ടു എക്സ് സ്ക്വയർ മൈനസ് ഫോർട്ടി എക്സ് പിന്നെ ഈ സിക്സ്റ്റീൻ സ്ക്വയർ പ്ലസ് ട്വൻറ്റി സ്ക്വയർ പ്ലസ് ട്വൻറ്റി ടു സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്കവിടെ എന്ത് കിട്ടും പ്ലസ് വൺ വൺ ഫോർ സീറോന്ന് കിട്ടും ഇത് നമുക്കൊരു ഫംഗ്ഷനായിട്ട് എടുക്കാം അല്ലെ എസ് ഓഫ് എക്സ് നമുക്ക് ഇതിന്റെ പേര് കൊടുക്കാം എസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് ആർ പി സ്ക്വയർ അല്ലേ ഇത് ആർ പി സ്ക്വയർ പ്ലസ് ആർ ക്യൂ സ്ക്വയർ ആണ് അത് നമുക്കവിടെ എന്ത് കിട്ടി ടു എക്സ് സ്ക്വയർ മൈനസ് ഫോർട്ടി എക്സ് പ്ലസ് വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഇപ്പം നമ്മളൊരു ഫംഗ്ഷനിലേക്ക് എത്തിയില്ലേ തന്നിരിക്കുന്ന വിവരം വെച്ച് നമ്മളൊരു ഫംഗ്ഷൻ എഴുതി നമ്മളൊരു പോൾ നോമേൽ പോലെ എഴുതിയല്ലേ ഇനി നമ്മളിതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുക എസ് ഡാഷ് എക്സ് എന്താ പറയുക ഫോർ എക്സ് മൈനസ് ഫോർട്ടി എന്ന് വരൂ അല്ലേ എസ് ഡാഷ് എക്സ് നമ്മൾ സീറോ കൊടുക്കുകയാണെങ്കിൽ എസ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ നമുക്കവിടെ എന്ത് കിട്ടും ഫോർ എക്സ് ഇസ് ഈക്വൽ ടു ഫോർട്ടി അതായത് എക്സ് ഇസ് ഈക്വൽ ടു ഫോർട്ടി ബൈ ഫോർ അതായത് ടെന്ന് കിട്ടും എക്സിൻ്റെ വാല്യു ടെന്ന് കിട്ടിയും ഇനി നമ്മുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ഡെറിവേറ്റീവില് എക്സിന് കിട്ടിയ വാല്യൂ ഉപയോഗിച്ച് നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവില് ടു കൊടുക്കണം അതിനു മുമ്പ് സെക്കൻഡ് ഡെറിവേറ്റീവ് എന്താണെന്ന് നോക്കാം എസ് ഡാഷ് എക്സ് ഇതിൽ എന്താ പറയുക ഫോർ അപ്പം എസ് ടു ഡാഷ് എക്സിന് സാധനം നമ്മൾ ടെൻ എടുക്കുക ഇതിപ്പോൾ ഇവിടെ എക്സ് നമുക്ക് ഫോർ ആണ് അപ്പോൾ ടെന്നോ ഇലവനോ ഏത് വാല്യൂ എടുത്താലും അത് എന്താണ് എസ് ടു ഡാഷ് ഇസ് ഈക്വൽ ടു ഫോർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ സീറോ അതായത് നമ്മുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് അവിടെ ഒരു പോസിറ്റീവ് വാല്യൂ ആയിട്ടാണ് നമുക്ക് അവിടെ കിട്ടണത് അല്ലെ അപ്പോൾ സെക്കൻഡ് ഡെറവേറ്റീവ് ടെസ്റ്റ് അനുസരിച്ച് അവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ഒരു പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ നമുക്ക് ഇപ്പം കിട്ടിയ എക്സ് ഇസ് ഈക്വൽ ടു ടെൻ എന്ന് പറയണത് ലോക്കൽ മിനിമ പോയിന്റ് ആണ് അല്ലേ ഫോർ ബൈ സെക്കൻഡ് ഡെറവേറ്റീവ് ടെസ്റ്റ് therefore by second derivative test നമുക്ക് എന്ത് പറയാൻ പറ്റും എക്സ് ഇസ് ഈക്വൽ ടു ടെൻ ഈസ് ദ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമ ഈസ് ദോക്കൽ മിനിമ അങ്ങനെയാണെങ്കിൽ ആ ലോക്കൽ മിനിമം വാല്യൂ എന്താ പറയുക നമുക്ക് അത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് അവിടെ എക്സാണ് ആണ് വേണ്ടത് അല്ലേ ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അതെത്രയാണ് എ ആർ ഈക്വൽ ടു എക്സ് നമ്മളത് എടുത്തിട്ടുണ്ടായിരുന്നില്ല എക്സ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ എ യിൽ നിന്ന് ഈ ആറിലേക്കുള്ള ഡിസ്റ്റൻസ് അതാണ് നമുക്ക് വേണ്ടത് ആ ആറിനെ നമുക്ക് എവിടെ ഫിക്സ് ചെയ്യാം എ ബിയിലെ എവിടെ ഫിക്സ് ചെയ്യാം ആർ പി സ്ക്വയർ പ്ലസ് ആർ ക്യു സ്ക്വയർ മിനിമം ആവുന്ന രീതിയിൽ ആറിനെ നമുക്ക് എവിടെ ഫിക്സ് ചെയ്യാം എന്നുള്ളതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പം ആ ഡിസ്റ്റൻസ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ആ എക്സ് നമുക്ക് ഇവിടെ എന്ത് കിട്ടി ഇപ്പോൾ ടെൻ ആണെന്ന് കിട്ടി അതായത് ടെൻ മീറ്റർ ആണെന്ന് നമുക്കിവിടെ കിട്ടി അപ്പം ടെൻ മീറ്റർ ആണ് അപ്പോൾ എ യിൽ നിന്ന് ടെൻ മീറ്റർ അകലെ അതായത് എ ആർ ടെൻ വരുന്ന രീതിയിൽ നമുക്ക് ആറിന് അവിടെ വെക്കാം അപ്പം നമ്മുടെ ആർ കി സ്ക്വയർ പ്ലസ് ആർ കി സ്ക്വയർ എന്തായിട്ട് വരും മിനിമം ആയിട്ട് വരുന്ന നമ്മൾ കണ്ടു അപ്പം ഇങ്ങനെ ഈ രണ്ട് എക്സാമ്പിളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് ഇനി ബാക്കിയുള്ള എക്സാമ്പിളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്